നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാളെ കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനമായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ഈ കളി നടക്കുക. മികച്ച പ്രകടനം നടത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുന്നത് കാണാൻ വേണ്ടി ആരാധകർ കത്തിരിപ്പാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 8 നിന്ന് 15 യുണൈറ്റഡ് ടോപ്പ് 4 തൊട്ടടുത്താണ്, 5 നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ അവരുടെ താരം ആൻ്റണി മാർഷലിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് പിന്നീട് ആ കളിയിൽ പകരക്കാരനായിട്ട് ഇറങ്ങുകയും ഗോളടിക്കുകയും ഒക്കെ ചെയ്തത്. എവേർട്ടനെതിരെയുള്ള മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ വളരെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഒമോനിയ നിക്കോസിയക്കെതിരെയുള്ള യൂറോപ്പ ലീഗിലെ മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നു. യൂറോപ്പ ലീഗിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇനി മാർഷ്യൽ തിരികെ എത്തിയാൽ ക്രിസ്റ്റ്യാനോ തിരികെ ബെഞ്ചിലേക്ക് തന്നെ പോകേണ്ടി വരുമോ, അതാണ് ചോദ്യം. ഇപ്പം gold.com ഇട്ടിരിക്കുന്ന ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്, റൊണാൾഡോ ബാക്ക് ടു ദി ബെഞ്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണ്. റൊണാൾഡോ തിരിച്ച് ബെഞ്ചിലേക്ക് തന്നെ പോവുകയാണോ? ടെനാഗ് കൺഫേംസ് മാർഷ്യൽ കുഡ് റിട്ടേൺ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് ക്ലാഷ് വിത്ത് ന്യൂക്യാസിൽ. ന്യൂക്യാസിലിനെതിരെയുള്ള കളിയിൽ ആന്റണി മാർഷ്യൽ തിരികെ എത്തിയേക്കും എന്നുള്ള ഒരു സൂചന എന്തായാലും ഇപ്പോൾ എറിക് തെൻ ഹാഗ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. gold.com റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ആന്റണി മാർഷലിന് ഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. വരുന്ന ഹവേഴ്സിൽ നമ്മൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് നിരീക്ഷിക്കുകയാണ്. എനിക്കിപ്പം ഈ മൊമെൻറ്റിൽ അദ്ദേഹം കളിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം അത് ടു ഏർലി ആയി പോകും. നമുക്ക് വെയിറ്റ് ചെയ്യാം, കമ്മിങ് ഹവേഴ്സിൽ എങ്ങനെ പ്രോഗ്രസ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഓഫ് കോഴ്സ് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അദ്ദേഹം അവൈലബിൾ ആകും, കളിക്കാൻ അവൈലബിൾ ആകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പം അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള താരങ്ങളെ വെച്ച് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്കൊരു മികച്ച സ്ക്വാഡ് ഉണ്ട്, അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ വെച്ച് അപ്പോൾ മുന്നോട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ സബ്സ് ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഓൾസോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതിലൊരു സൂചന, മാർഷ്യൽ ഫിറ്റായി ആദ്യ ലെവലിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ക്രിസ്റ്റ്യാനോ തിരികെ ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.